ചോദ്യം എന്നോടോ അതോ ഗുരുവായൂരപ്പനോട്? കുറിപ്പി പത്രത്തിലോട്ടൊന്ന് നോക്ക്, രൂപ 5000 ആ സമ്മാനം. സമ്മാനമാണോ? എങ്കിലത് വാങ്ങിക്കേണ്ടവനെ നേരത്തെ നിശ്ചയിച്ച് കാണും. ആ കുറിപ്പി പത്രത്തിലോട്ടൊന്ന് നോക്ക്, 5000 രൂപ സമ്മാനം. ഒരു കൊലപ്പുള്ളിയായ ഡോക്ടർ രാജേന്ദ്രനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യാൻ വേണ്ട വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നയാളിന് 5000 രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് ഗവൺമെന്റിൽ നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറയുന്നു. ഫോട്ടോയും ഗവൺമെന്റിന്റെ ഫോട്ടോയാണോ? അല്ലോ പിന്നെ കുപ്പേ, കൊലപ്പുള്ളിയുടെ ഫോട്ടോ, ഡോക്ടർ രാജേന്ദ്രന്റെ ഫോട്ടോ. അതോ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എത്ര മണിക്കാണ്? ബാംഗ്ലൂരിൽ പോയി തിരക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓണത്തിന്റെ ഇടയ്ക്കാണ് പൂട്ട് വെച്ചോട്ടോ. എന്റെ പൊന്ന് ഡോക്ടർ രാജേന്ദ്ര, ഈ പാവം പണിക്കരെ ഒന്ന് സഹായിക്കേ. ഇങ്ങനെ ഒളിച്ചു നടക്കാതെ ഈ പണിക്കരുടെ മുമ്പിൽ വന്നൊന്ന് നിന്നുകൊടുക്കെ. ഒരു 5000 രൂപ കിട്ടി, ഈ പണിക്കരൊന്ന് രക്ഷപ്പെട്ടോട്ടെ. മരിച്ചവനോ പോയി, ഒന്നവനും പോക്ക. അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഈ 5000 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടാമായിരുന്നു. ഇത് കേട്ടാത്തൊന്നും പണിക്കർക്ക് വേണ്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ തപസിരിക്കുകയാണെന്ന്. ആണോ ഉറപ്പേ? താവളം തിരക്കി നോക്ക്. എന്നെ പോലെ ഒന്നിനെ കെട്ടിയിട്ട് മറ്റൊന്നിനെ പൊറപ്പിക്കുന്നവരല്ല ഞാൻ. എനിക്കിപ്പോഴും നല്ല ഡിമാൻഡാ. എന്ന് വെച്ചാ ഞാൻ ഫ്രഷാ. ആ കുന്തവാ വണ്ടി വരുന്നു. നടക്ക്. എന്താ സാർ? ഈ സ്ത്രീ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവരെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും. കണ്ടിട്ട് വിദ്യാഭ്യാസം ഉള്ളത് പോലെയൊക്കെ തോന്നല്ലോ. ഈ തീവണ്ടി എന്ന് പറയുന്നതേ ധർമ്മവണ്ടി ഒന്നും അല്ല. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് യാത്ര ചെയ്തത്. ട്രെയിനിൽ വെച്ച് എന്റെ പെട്ടിയും ബാഗും ഒക്കെ മോഷണം പോയി. ഇതിവിടെ സാധാരണ കേൾക്കാറുള്ള പഴഞ്ചം പാട്ടാ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പാട. സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലാ, മകളുടെ കുട്ടിക്ക് സുഖമില്ല, തിരിച്ചു വരുമ്പോ കാണാം. അതുവരെ മുറിയിൽ നിന്ന് വിശ്രമിക്കും. ആ പണിക്കിന് പോയി സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചുണ്ട്, ഞാൻ വിട്ടിരിക്കാം. അത് വേണ്ട, ഒരുമിച്ച് പോയാ മതി. ഒരുമിച്ച് പോയാ പുള്ളി കടന്നു പറഞ്ഞാലോ? മാത്രവുമല്ല എവിടുന്ന് വരുന്നു, എന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മതി. പറഞ്ഞോ. നിങ്ങൾ രണ്ടുപേരും പോയാൽ നിങ്ങളോട് ഒത്തിരിക്കണം. എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയവുമില്ല. ഓഹോ, അതുകൊണ്ട് ഇപ്പൊ കുറുപ്പിനെ കാവൽ വേണമെന്നായിരിക്കും. പോലീസ് കാവൽ വേണമെങ്കിലേ നേരത്തെ പടിയെത്തി രസീത് വാങ്ങിക്കണം. കള്ളവണ്ടി കയറി വന്നതും പോരാ, ഇപ്പൊ പോലീസ് കാവൽ വേണമെന്നോ? പറയൂടെ ഇരിക്കും. ഇപ്പോഴും നല്ല ഉച്ചയാ, വട്ടായിപ്പോയി. ഒരുത്തനെ പ്രേമിച്ചതിന് കിട്ടിയ സമ്മാനം. എന്നെ വല്ല ഉപദ്രവം ചെയ്യുമെന്നാണ് എനിക്ക് പേടി. ഒരു കാര്യം ചെയ്യ പണിക്കരെ, ഇനി സ്റ്റേഷൻ മാസ്റ്റർ വരാൻ കാത്തിരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല. പണിക്കിന് പുള്ളിയോട്ട് നേരെ വീട്ടിലോട്ടെയല്ലേ, ഞാനിവിടെ ഇരുന്നോളാം. ശരിയാ കുറുപ്പേ, മാഷെ വീട്ടിൽ കൊണ്ടുവന്ന് ആഗ്രഹിക്കാം.
എന്താ വിളിക്കുന്നത്? കഴിഞ്ഞ വണ്ടിക്ക് ടിക്കറ്റ് ഇല്ലാതെ വന്ന ഒരു യാത്രക്കാരിയാണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനു? സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയ പോരായിരുന്നു. ഈ കുഞ്ഞിന്റെ സ്ത്രീ പണിക്കര് കണ്ടില്ലേ? അവിടെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ് സാർ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. ശരി, ഈ വരാന്തയിൽ ഇരുന്നോളൂ. ഡോക്ടർ വന്നില്ലേ സാർ? എല്ലാം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ പണിക്കരെ. ഈ നാട്ടിൽ ആകെ ഒരു ഡോക്ടറാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇന്നാണ് ഭാര്യ വീട്ടിൽ വിരുന്ന് പോകാൻ തോന്നിയത്. ഇനി നാളെ വരൂ. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സാർ? ആര് സഹായിച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല. ദൈവം സഹായിക്കണം. ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ സാർ. ഓ, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ. എന്താ പണിക്കരെ, കക്ഷി ഏൽപ്പിച്ചു? ആ, ഏൽപ്പിച്ച കാര്യമൊന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ നേരെ ഇങ്ങോട്ടൊരു ചാട്ടം. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിന്റെ സ്ഥിതി അങ്ങനെ. കുഞ്ഞൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല. ഇന്നത്തോടെ കഴിയുന്ന കാര്യം സംശയമാണ്. ഡോക്ടർ വന്നില്ലേ? അതിന് പുള്ളിക്കാൻ സ്ഥലത്തുണ്ടായിട്ട് വേണ്ടേ? ആരെ വിട്ട് തിരിഞ്ഞിന് പോയിരിക്കുക. നാളെ എപ്പോഴെങ്കിലും വന്നെങ്കിലായി. അതുവരെ കുഞ്ഞ് ജീവനോടെ കാണുമോ? എന്തോ അങ്ങനൊന്നും പറയാതെ പണിക്കരെ. നമ്മളുടെ മാസ്റ്ററിന്റെ മകളുടെ കുഞ്ഞല്ലേ? ആ, എന്ന് വെച്ചാ ഓളോട് പറയണ്ടേ? ആ ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയെന്നെ. സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിന് സുഖമില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പറഞ്ഞു. ഉടനെ ഇങ്ങോട്ട് പോന്നു. അങ്ങാണ് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പത്രത്തിൽ ചില വാർത്തകളൊക്കെ. അതെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. കടലാസും പേനയും എടുക്കൂ. ടാബ്ലറ്റ് ഓരോന്ന് വീതം 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല. മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ ആരാ ഉള്ളത്? വേറെ ആരെ വിട്ടാലും പറ്റില്ല. ഞാൻ സൈക്കിളിൽ പോയി വേഗം വാങ്ങിച്ചുകൊണ്ടുവരാം. ശരി, എന്നാൽ പോയിട്ട് വേഗം വരും. അതുവരെ കുഞ്ഞിന്റെ അടുത്ത് ഞാനുണ്ടാവും. അല്പം ചൂടുവെള്ളം കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. ഞാൻ ഏർപ്പെടുകയാണ്. ഒരല്പം വെള്ളം ചൂടാക്കി കൊടുക്കാം. ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നോണ്ടാണ്. അതിനെന്താ, ഞാൻ ചൂടാക്കി കൊടുക്കാമല്ലോ. അതാണ് അടുക്കള. ഒന്നും പറഞ്ഞു തീർക്കാൻ ഇപ്പൊ സമയമില്ല. എല്ലാം അത്ഭുതമായിരിക്കുന്നു. മരുന്ന് കിട്ടിയോ? കിട്ടി ഡോക്ടർ. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾ സ്റ്റേഷനിലേക്ക് ഓടും.
എന്നെങ്കിലും അവൻ തിരിച്ചു വരുമെന്നാണ് അവരുടെ വിശ്വാസം. ആയിരിക്കുന്നതാണ് അവന്റെ ഫോട്ടോ. ഓഹോ, ഇവനാണോ? എന്താ ഡോക്ടർ, ഡോക്ടർ ഇവനെ അറിയുമോ? അറിയാം, നല്ലതുപോലെ അറിയാം. എങ്കിൽ ഡോക്ടർ എനിക്ക് ഉപകാരം ചെയ്യണം. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവിടെ വരെ ഒന്ന് പറഞ്ഞു വിടണം. അവനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ മകളുടെ പ്രാന്ത് മാറും. ഇല്ല മാസ്റ്റർ, ഇനി ഇവനെ ഒരിക്കലും കാണാൻ പറ്റൂല. ഇവൻ ഇനി വരില്ല, ഇവൻ മരിച്ചുപോയി. ഡോക്ടർ, സമ്മാനം കിട്ടിയില്ലേ, ഇനി ഓടണമെന്നുണ്ടോ? എന്റെ രാജേട്ടനോടൊന്നിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ഓടാം, എന്നാലും തളരുകയില്ല. വാചകമൊന്നും അടിക്കണ്ട, നേരം വെളുത്താവിടെ മടങ്ങിപ്പോകാൻ നോക്ക്. മടങ്ങിപ്പോകാൻ വേണ്ടിയല്ലോ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഞാനൊരു കൊലപ്പുള്ളിയാണെന്നുള്ള വിവരം ജയലക്ഷ്മിക്ക് അറിയാമോ? ഞാൻ രാജേട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ, അതുകൊണ്ടല്ലേ. ജയലക്ഷ്മി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ രാവിലെ എന്തോ ആലോചിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ കാലത്തെ പത്രവുമായി അമ്മാവും കയറി വന്നു. സന്തോഷ വാർത്ത. എന്താ? ദൈവം നമ്മളെ രക്ഷിച്ചു, അവന്റെ ശല്യം തീർന്നു. ഡോക്ടർ രാജേന്ദ്രന്റെ, അവനൊരുത്തിന് വെടിവെച്ചു വന്നു, പത്രത്തിൽ വാർത്തയായിരുന്നു. കാര്യം എന്തോ അവന്റെ കൊലക്കുറ്റമാണ്, അവനെ തൂക്കി കൊന്നത് തന്നെ. അതോടെ ജയലക്ഷ്മിയുടെ പ്രേമം അവസാനം. അവൻ ചത്താലെങ്കിലും അവൾ നമ്മുടെ വഴിക്ക് വരാതിരിക്കും. നമ്മുടെ വഴിക്ക് വരുമെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് അവൾ അക്ഷരം പറഞ്ഞ അനുസരിച്ചേ. എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എല്ലാം ഇങ്ങനെ വന്ന് ഭവിച്ചത്. ഇനിയെങ്കിലും അവളെ അനുസരിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ജയലക്ഷ്മി വിവരം വലുതും അറിഞ്ഞു മോളെ. അയ്യോ വേണ്ട, അവളെ ഇപ്പോഴതൊന്നും അറിയിക്കണ്ട, അവളുടെ മനസ്സ് വേദനിക്കും. രണ്ടാമത്തെ കോളത്തിന്. അയ്യോ, അവളെ അത് കാണിക്കണ്ടായിരുന്നു. നിങ്ങൾ എന്ന് സ്നേഹമാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാൻ എതിർത്തു. എന്നാലും മൂക്കത് നിർബന്ധമാണെന്ന് അറിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ നടന്നോട്ടെന്ന് ഞാൻ മനസ്സിൽ കരുതിയതാ. കണ്ണി ചോരയില്ലാത്ത ദൈവം അതിന് സമ്മതിച്ചില്ല. ഞാൻ ഈ വാർത്ത വിശ്വസിക്കില്ല. ഒരിക്കലും ഒരാളെ കൊല്ലാൻ എന്റെ രാജേട്ടിനെ കൊണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത വന്നത് എങ്ങനെയാ? പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നേരാവണമെന്നില്ലല്ലോ. എനിക്ക് ഉടനെ രാജേട്ടനെ ഒന്ന് കാണണം, ഞാൻ പോയിട്ട് വരാം. നീ എന്തായി പറയുന്ന മോളെ, കൊലക്കത്തിൻ ചെയ്താലിനെ കാണാൻ പോകുന്നോ? എവിടെ ചെന്ന് കാണാനാ? ഒന്നുകിൽ ഇപ്പൊ ലോക്കപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒളിവിലായിരിക്കും. എവിടെ വെച്ചായാലും എനിക്കിപ്പോ രാജേട്ടനെ കണ്ടേ തീരൂ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പോകാൻ പറ്റില്ല മോളെ, ആളുകൾ ചോദിച്ചാൽ സമാധാനം പറയേണ്ട ഞങ്ങളാ. അതെന്തിനാ നിങ്ങൾ സമാധാനം പറയുന്നത്? ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. മോള് പറയുന്നത് ശരിയാ. മോളുടെ അച്ഛനും അമ്മയും മരിക്കുമ്പോ മോള് കൊച്ചുകുട്ടിയായിരുന്നു. മോളെ വളർത്തി പഠിപ്പിച്ച് ഇതുവരെ ആക്കിയത് ഞങ്ങളാ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എന്റെ സ്വത്ത് കൊണ്ടാണ്. ഈ ബംഗ്ലാവ് എന്റേതാണ്. അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. മോളുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. മോള് പ്രായപൂർത്തിയാവുന്നവരെ മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഞങ്ങൾക്കുള്ളൂ. എന്ന് വെച്ച് അമ്മാവനും അനന്തരവളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവും. അത് മാത്രമാണോ? ഈ കാണുന്ന സ്വത്ത് പോയി അന്യാധീനപ്പെട്ടു പോലെ കാത്തു സൂക്ഷിച്ച് നമ്മൾ ഇവിടെ ആരും അല്ലെന്നോ? ആരുമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ അമ്മാവനും അമ്മാവിയും തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കാണാൻ പോരെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ പുരുഷൻ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയല്ലേ.
ആപത്തുകാലത്ത് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നതല്ലേ അമ്മാവ മനുഷ്യത്വം, അതല്ലേ സ്നേഹം. നിന്റെ മനുഷ്യത്വം സ്നേഹവും ഒക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി. ഒരു കൊലപ്പുള്ളിയെ കാണാൻ പോകുന്നതിന് ഞങ്ങൾ സമ്മതിക്കുകയല്ല. അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അനുവാദം ആവശ്യമില്ലേ? ആര് പറഞ്ഞത്? നീ ഇറങ്ങി പോകല്ലേ. ഞാൻ പോകും. നീ അനുസരിപ്പിക്കാവുന്ന ഞാനും അവിടെ കിടക്കും. ആഹാ, നീ പോകുന്ന ഞങ്ങൾക്ക് ഒന്ന് കാണുകൂടി. ഞങ്ങൾ പറയുന്ന അനുസരിച്ചാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ട് ഇതിനകത്ത് കിടന്ന് മരിക്കും. വാ. എന്താ കുഴപ്പമാ? അഥവാ പോയതിനെ തന്നെ അവള് വഴിയും, നമ്മള് വഴിയല്ല. എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല. അവളെ പിണക്കാതിരിക്കുന്ന നല്ലത്. എന്നാ പിന്നെ എനക്ക് എടുക്കാൻ മേലായിരുന്നു. സ്വന്തം അനന്തരവളെ ചൊൽപ്പണിക്ക് നടത്താൻ കഴിയാത്ത ഒരു അമ്മാവൻ. നടത്തിയനടി, ഞാൻ പറയുന്ന ചൊൽപ്പണിക്കാൻ അവളെ നടത്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു മകനുള്ളവ മൈഗുണനായി പോയി. അതിനെ എങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഒന്ന് വന്നേ, അങ്ങനെ എന്റെ മുറി കാണും. എന്റെ വേണു, എപ്പോ നിനക്ക് ഈ ഒരു ജോലി മാത്രം ഉള്ളോടാ? ആര് മതനും ഫലനുമോ? വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ, ചെയ്യാം. ആദ്യമേ നീ മുടിയും താടിയൊക്കെ ഒന്ന് പറിച്ചു കളാം. അത് കഴിഞ്ഞ് ജോലിയുടെ കാര്യം ആലോചിക്കാം. നീ ഒരു പുരുഷനാണെന്ന് ഞങ്ങൾക്കെങ്കിലും തോന്നിക്കോട്ടെ. മുമ്പേ നോക്കിയാ മുനി, പിമ്പേ നോക്കിയാ പെണ്ണ്. ഇതെല്ലാം പഴയ തലമുറയ്ക്ക് പുതിയ തലമുറയോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. അസൂയോട്? നിന്നോടോ? ഞങ്ങൾക്കോ? അതെ, മമ്മിക്ക് മീശയും താടിയും ഇല്ല, ഡാഡിക്ക് മുടിയില്ല, കഷണ്ടി. അതുകൊണ്ട് എന്റെ മുടിയും താടിയും പഠിപ്പിക്കാൻ നോക്കുന്നു. നോ, നടപ്പില്ല. എടാ മോനെ, നിന്റെ ഈ വേഷം കണ്ടാൽ ഏതെങ്കിലും ഒരു പെണ്ണിന് നിന്നോട് ഇഷ്ടം തോന്നുവോടാ? അയ്യോ ഭാരതി, ഇപ്പഴങ്ങനെയല്ല. ഈ വേഷം കണ്ടപ്പോ പെമ്പിള്ളേരെ നിലത്ത് നിർത്തത്തില്ല, കൊത്തിക്കൊണ്ട് പറന്നു പോകും. എന്റെ ഭഗവാനെ, എനിക്ക് ഒന്നും കേക്കണ്ട. എടാ മോനെ, നീ ഉടനെ ഒരു വിവാഹം ചെയ്യണം. വിവാഹം ചെയ്യാനും ഞാനും. പിന്നെ നിന്റെ തന്തയോ? നീ എന്ത് ചെയ്യാൻ പോകുന്നതാ? ഒന്നും ചെയ്യാനില്ലെങ്കിൽ വിവാഹം ചെയ്താൽ മതി. ഇതാരും ഒരു കാര്യം മനസ്സിലാക്കണം, വിവാഹം ആർക്കും ചെയ്യാം. നിങ്ങൾ പോലും അത് ചെയ്തു. ഇത്ര നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേണ്ട. പക്ഷെ നിന്റെ വിവാഹത്തിന് നീ വേണ്ട പുരുത്തൻ കെട്ടോനെ. അത് തന്നെയാണ് മമ്മി ഞാനും പറയുന്നത്. വിവാഹം ഏത് കുതർന്നും ചെയ്യാം. വിവാഹം ചെയ്യുന്നു, സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, വയസ്സാകുന്നു, മരിക്കുന്നു. എത്രയോ തലമുറ തലമുറകളായി ആവർത്തിച്ചു വരുന്ന വെറും ഒരു പഴഞ്ചൻ സാധാരണ സംഭവം മമ്മി. ഞാൻ അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഇരിക്കണേ, കിട്ടിയില്ലേ? ഇവനെ കൊണ്ടല്ലേ നീ അവളെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നടന്നത് തന്നെ. എന്റെ പൊന്നുമോനെ, നീ ഞങ്ങളെ ചതിക്കരുത്. ഞങ്ങൾ ഇതുവരെ ജീവിച്ചു തന്നെ നിന്റെ ഒരു ബലത്തില്. നീ ജയലക്ഷ്മിയെ വിവാഹം കഴിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അവിടെ മനസ്സിലായില്ലല്ലോ മമ്മി, ഞാൻ ജയലക്ഷ്മി വിവാഹം ചെയ്താൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ കാണുന്ന സ്വത്ത് മുഴുവൻ അവളുടെ വകയില്ലേ? മോൻ അവളെ വിവാഹം ചെയ്താൽ സ്വത്ത് മുഴുവൻ ഇങ്ങോട്ട് പോരും. നിങ്ങൾക്ക് എങ്ങോട്ട് ഭരണവും തുടങ്ങാം അല്ലേ? ഇതുവരെ അങ്ങനെയല്ലടാ മോനെ നടന്നു വന്നത്. അപ്പോൾ ഞാൻ ജയലക്ഷ്മിയെ വിവാഹം ചെയ്ത് അവളുടെ സ്വത്ത് നമ്മുടെ സ്വത്താക്കി നിങ്ങൾ ഏൽപ്പിക്കണം. അത് ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞു? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം. അഥവാ നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ വഴിക്ക് പോക്കോ. ആവശ്യമുള്ള പണം ഞങ്ങൾ തന്നേക്കാം. വണ്ടർഫുൾ, ഇതിൽ അസാധാരണത്തും. എന്നുവെച്ചാൽ പ്രയോഗിച്ചുകളയാണെന്ന്? ഈശ്വര, നമ്മൾ രക്ഷപ്പെട്ടു. ഒരു സംശയം, വിവാഹത്തിന് ഞാൻ റെഡി, ജയലക്ഷ്മി റെഡി അല്ലെങ്കിലോ? റെഡി ആക്കണമെന്ന് അതല്ലേ ഒരു പുരുഷന്റെ സാമർഥ്യം. ശരി, അച്ഛനും അമ്മമാരുടെ ഉപദേശമല്ലേ ചില സ്വാഭാവിക്കുന്നു. അവക്കിഷ്ടം തോന്നുന്നതൊക്കെ നീ ചെയ്തേക്കണം. ഏറ്റിരിക്കുന്നു, അവൾ മുറിയിലുണ്ടല്ലോ. ഉണ്ടുണ്ട്. കണ്ടോ, കാര്യം ഇപ്പൊ എത്ര മംഗളമായി. കല്യാണത്തിന് അവൾ സമ്മതിക്കോടി? സമ്മതിച്ചില്ലെങ്കിൽ അവൾ സമ്മതിപ്പിക്കും. അവനേ എന്റെ മോന. കരയുകയാണോ? അല്ല, ചിരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിയും കരച്ചിലും ഒരുപോലെയാണ്. അതിരിക്കട്ടെ, ജയലക്ഷ്മിയെ അകത്താക്കി കടകടച്ചതാരാ? ഒരു സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മാവനും അമ്മാവും ചെയ്ത വേലയാണിത്. ആട്ടെ, ജയലക്ഷ്മി സിനിമ കാണണോ? ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം, വിട്ടിട്ട് വേണ്ടേ? സിനിമ കാണണോ? ഒരിക്കുള്ളൂ. ശരിയേ,
ഒച്ചാനൊക്കെ കേൾക്കുന്നില്ലല്ലോ, സംഗതി കുഴപ്പമായോ? ഏയ്, അവർ കടകടിച്ചുകൊണ്ടിരുന്ന സംസാരിക്കുമായിരിക്കും. സിനിമയ്ക്ക് പോയാൽ ആരാ തടയുന്നെന്ന് നമുക്ക് നോക്കാമല്ലേ. വരൂ മമ്മി. നമ്മുടെ ജയിക്ക് ഒരു സിനിമ കാണണമെന്ന് തോന്നിയാൽ അത് തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, തടയാമെങ്കിൽ തടയൂ, കാണട്ടെ. അയ്യോ മോനെ, അവള് സിനിമ കാണുന്നതിന് ഞങ്ങൾ എന്തിനാ തടയുന്നത്? മോക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞോ. സിനിമ കാണണമെന്ന് വേണുവേട്ടൻ ചോദിച്ചപ്പോൾ കണ്ടാ കൊള്ളാമെന്ന് ഞാനും പറഞ്ഞു. അതെ, ജയലക്ഷ്മിയെ സിനിമ കാണിക്കാൻ പോവാണ്. അച്ഛനും അമ്മയ്ക്കും എതിരുണ്ടെങ്കിൽ പറയാം. അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ. അപ്പൊ പിന്നെ എതിർക്കാൻ എന്താ കാര്യം? നിങ്ങൾ രണ്ടു വന്ന് അല്ലേ ഭാരതി? പിന്നല്ലാതെ എന്റെ മക്കൾ പോയി സന്തോഷമായിട്ട് തിരിച്ചു വാ. പോയിട്ട് വരട്ടെ അമ്മാവി, പോയിട്ട് വരട്ടെ അമ്മാവാടുന്നത്. എങ്കിലും ഇവൻ കൊള്ളാമല്ലോ, എത്ര പെട്ടെന്ന് ഈ പെണ്ണിനെ മയക്കെടുത്തു കളഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, താടിയും മുടിയുള്ളവരെ കണ്ട പെമ്പിള്ളേര് തറയെ നിർത്തത്തില്ല, കൊത്തിക്കൊണ്ട് പറക്കുക.